ഇത്തവണത്തെ യൂറോ കപ്പും പോർച്ചുഗലായിരിക്കും കിട്ടുക. സോ ഞാൻ പോർച്ചുഗലിനെ സപ്പോർട്ട്. ഇതിനു മുമ്പുള്ള 2016 യൂറോ കപ്പിലും പോർച്ചുഗലായിരുന്നു ജയിച്ചത്. ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. സോ ഒബിയസ്ലി ഞാൻ സപ്പോർട്ട് ഇത്തവണയും പോർച്ചുഗൽ തന്നെ ആയിരിക്കും. പോർച്ചുഗൽ കൂടാതെ ഫൈനൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് ടീം എന്ന് പറയുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസിനും ബെൽജിയം, ഈ രണ്ട് ടീമാണ്. ഫ്രാൻസ് കഴിഞ്ഞ തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടല്ലോ. സോ ആ ഒരു ടെൻഡൻസിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെൽജിയമും ഫ്രാൻസും വരാനാണ് സാധ്യത. അവർക്കാണ് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത് പോർച്ചുഗലിന് ശേഷം. ഇത്തവണ യൂറോ കപ്പിലെ ടോപ്പ് സ്കോറർ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം എത്ര ഏജ്, നല്ല ഏജ് കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പോഴും സൂപ്പറാണ്. സോ ഇത്തവണ ക്രിസ്ത്യാനോയ്ക്ക് തന്നെ ആയിരിക്കും ടോപ്പ് സ്കോററാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ബെൽജിയമിലെ കെവിൻ, KDB മിഡ്ഫീൽഡർ, അദ്ദേഹം തന്നെ ആയിരിക്കും ഇത്തവണ. ക്ലീൻ ഷീറ്റും പിന്നെ ഗോൾഡൻ ഗ്ലോവും കിട്ടുന്നത് പോർച്ചുഗലിലെ ഗോളി റിയോ ആയിരിക്കും. അതെ, അദ്ദേഹം തന്നെ ആയിരിക്കും ഇത്തവണ എന്നാണ് എൻ്റെ ഒരു പ്രെഡിക്റ്റ്. പോർച്ചുഗൽ ടീമിനെ ആയിരിക്കും ഇത്തവണ ക്ലീൻ ഷീറ്റിൽ മുന്നിൽ നിൽക്കുന്നത്. നല്ല ഡിഫൻസ് എല്ലാം നല്ല സ്ട്രോങ് ആണ്. മോസ്റ്റ് ഗോൾസ് ആൻഡ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ഒബിയസ്ലി ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ആയിരിക്കും. കാരണം ഞാൻ പണ്ട് മുതലേ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഫാനാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോം ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പോർച്ചുഗലിലെ ക്രിസ്ത്യാനോയ്ക്ക് എന്നേക്ക് ഇത്തവണ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടാൻ സാധ്യത. മാക്സിമം നമ്പർ ഓഫ് ഗോൾസ് ഏത് ടീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽജിയം ആയിരിക്കും ചാൻസ് കൂടുതൽ. അവർ ഭയങ്കര ഇപ്പോൾ ഭയങ്കര ഫോമിലാണ്. സോ ബെൽജിയത്തിനാണ് കിട്ടാൻ സാധ്യത. സോ ഇത്തവണ യൂറോ കപ്പിൽ മത്സരിക്കുന്ന എല്ലാ ടീംസിനും എൻ്റെ ഒരു ബിഗ് ഓൾ ദി ബെസ്റ്റ്. അതുകൂടാതെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൽ എനിക്ക് ചാൻസ് തന്ന ടീം സൽസ ഇൻ്റർനാഷണലിനും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു യൂട്യൂബ് ചാനൽ നല്ലൊരു ഹിറ്റായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.